സി5ഉം നെറ്റ്ഫ്ലിക്സും വന്ന് വിളിച്ചിട്ടും കൂടെ പോകാതെ തിയേറ്ററുകൾ തുറക്കുന്നതും കാത്തിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ കാവൽ. കമ്മീഷണറിലും ലേലത്തിലുമൊക്കെ സുരേഷ് ഗോപി പറഞ്ഞ തീപ്പൊരി ഡയലോഗുകൾ സൃഷ്ടിച്ച രഞ്ജി പണിക്കരുടെ മകൻ നിതിൻ രഞ്ജി പണിക്കരുടെ സംവിധാനത്തിലൊരുങ്ങുന്ന സിനിമയാണ് കാവൽ. നിതിൻ തന്നെ തിരക്കഥയും രചിക്കുമ്പോൾ അച്ഛന്റെ പാരമ്പര്യം മകനും തുടരും എന്ന പ്രതീക്ഷയാണ് ആരാധകർക്ക്. മുണ്ടും മടക്കിക്കുത്തി ഒരു ട്രങ്ക് പെട്ടിയുമായി സുരേഷ് ഗോപി നടത്തുന്ന അതിഗംഭീരമായ ഒരു ഫൈറ്റ് സീനുണ്ട് കാവലിൽ. ഒപ്പം ഒത്തിരി മാസ് ഡയലോഗുകളും. കാലൻ വന്ന് വിളിച്ചാലും ഇനി ഈ വഴി വരരുത്, കാവലായി വന്നതാണ് ഞാൻ, എന്നെ ആരാച്ചാർ ആക്കരുത് എന്ന മാസ് ഡയലോഗ് സിനിമയിൽ സുരേഷ് ഗോപി പറയുന്നുണ്ട്. പ്രേക്ഷകർ ഉറപ്പായും ആസ്വദിക്കുന്ന ഡയലോഗാണ് ഇത് എന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവായ ജോബി ജോർജ് വെളിപ്പെടുത്തുന്നു. ഏറെ കാലത്തിന് ശേഷമാണ് സുരേഷ് ഗോപി ഒരു മാസ് റോളിൽ സിനിമയിൽ എത്തുന്നത്. സിനിമാ വ്യവസായം നിലനിൽക്കണമെങ്കിൽ തിയേറ്ററുകൾ അനിവാര്യമാണ്. അതുകൊണ്ടാണ് കാവൽ എന്ന ചിത്രം ഒടിടിക്ക് വിടാതെ തിയേറ്ററുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്നും ജോബി ജോർജ് പറയുന്നു. മമ്മൂട്ടി നായകനായ കസബയ്ക്ക് ശേഷം നിതിൻ രഞ്ജി പണിക്കർ ഒരുക്കുന്ന മാസ് ആക്ഷൻ ചിത്രമാണ് സുരേഷ് ഗോപിയുടെ കാവൽ. കാവലിൽ സുരേഷ് ഗോപിക്കൊപ്പം രഞ്ജി പണിക്കരും സുരേഷ് കൃഷ്ണയും സായാ ഡേവിഡും സാധിക്കും ശങ്കർ രാമകൃഷ്ണനും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. കാവൽ സിനിമയുടെ കഥ കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. സിനിമയുടെ സംവിധായകൻ നിതിൻ രഞ്ജി പണിക്കർ എനിക്ക് സ്വന്തം അനിയനെ പോലെയാണ്. അങ്ങനെയാണ് കാവൽ എന്ന ചലച്ചിത്രം ചെയ്യുന്നത്. എന്റെ സ്റ്റുഡിയോയിൽ വെച്ച് പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയാക്കിയ ആ പടം ഞാൻ കണ്ടു. മലയാള സിനിമകൾക്ക് വേണ്ട എല്ലാ ചേരുവകളുമുള്ള പടമായിരിക്കും കാവൽ. സുരേഷ് ഗോപിയുടെ ലേലത്തിലെ ചാക്കോച്ചിയും വാഴുന്നോരിലെ കഥാപാത്രവും ഒക്കെയാണ് എനിക്കിഷ്ടം. സുരേഷേട്ടൻ ഒരു ഫയറുമായിട്ടാണ് സിനിമയിലേക്ക് തിരിച്ചു വരേണ്ടത്. തണുപ്പൻ കഥാപാത്രങ്ങളിൽ വന്നിട്ട് വലിയ കാര്യമില്ല. അതുകൊണ്ടാണ് കാവൽ തിരഞ്ഞെടുത്തത്. അപ്പനും മകളും തമ്മിൽ എപ്പോഴും ആത്മബന്ധം ഉണ്ടായിരിക്കും. സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന തമ്പാൻ എന്ന കഥാപാത്രം കാരണമാണ് തന്റെ അപ്പന്റെ അവസ്ഥ മോശമായതെന്ന് അറിയുന്ന പെൺകുട്ടിയിൽ ഒരു വാശി ഉണ്ടാകുന്നു. ആ വാശിക്ക് ഇവിടെ പ്രേക്ഷകരുണ്ട്. കാവൽ എന്ന സിനിമയുടെ ഇതിവൃത്തത്തെ കുറിച്ച് ചില സൂചനകൾ ജോബി ജോർജ് തരികയാണ്. ഈ സിനിമയിലെ പാട്ടുകളൊക്കെ അതിമനോഹരമാണെന്നും പാട്ടുകൾ ഈ സിനിമയുടെ വിജയ ഘടകമായി മാറുമെന്ന് ഉറപ്പുണ്ടെന്നും ജോബി ജോർജ് കൂട്ടിച്ചേർക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.